ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ്. ഈ ദിവസം ഒരുപാട് വിവാഹങ്ങൾ സംസ്ഥാനമെമ്പാടും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഒരു ക്ഷേത്രം ഇന്ന് ഗുരുവായൂരാണ്. അവിടെ 248 വിവാഹങ്ങളാണ് ഇന്ന് മാത്രം നടക്കുക. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഒരു കല്യാണം പ്രതീക്ഷിച്ചു? ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഉണ്ടാവുന്ന അറിഞ്ഞില്ല. ലിഷോയുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. ഈ ഒരുപാട് കല്യാണങ്ങൾക്കിടയിൽ വരനും വധുവൊക്കെ പരസ്പരം മാറിപ്പോകുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം അത്രയേറെ കല്യാണങ്ങളാണല്ലോ ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു തിരക്ക്? ഗുഡ് മോർണിംഗ് അഞ്ജിത. തീർച്ചയായും വളരെ വലിയൊരു തിരക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്ര തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. എന്തായാലും നിരവധി കല്യാണങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ 248 കല്യാണങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നേരിട്ടെത്തി ഷീട്ടാക്കുന്ന വിവാഹങ്ങൾ, അതായത് ചടങ്ങിന് മാത്രമായി മറ്റ് ആഘോഷങ്ങളില്ലാതെ മണ്ഡപത്തിൽ കയറാതെ നടക്കിൽ എത്തി ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടത്തി വിവാഹത്തിനായി എത്തുന്നവരുമുണ്ടാകും. അതും കൂടി ആകുമ്പോൾ ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും എത്രത്തോളം കല്യാണം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാവരും അറിയുക. എന്തായാലും വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 3 മണ്ഡപങ്ങളാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. അതിന് പുറമെ മറ്റ് 2 മണ്ഡപങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദമ്പതിമാർ നല്ല തിരക്കുള്ള ദിവസമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ട്? ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ടെൻഷൻ? കാരണം ഒന്ന് ലേറ്റ് ആയി, പിന്നെ തിരക്കും. എങ്ങനെയായിരുന്നു ഇത്രയധികം ആൾ? 248 248 കല്യാണമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ ആയിട്ട് ആളുകളൊക്കെ കൂടുതൽ ബന്ധുക്കളൊന്നും എല്ലാവരും ഒന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. 20 പേരാണ് പങ്കെടുപ്പിക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പിന്നെ. അതുപോലെ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർമാര് ചേട്ടന്മാരാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രെയിമൊക്കെ കിട്ടുമോ? ഇത്രയും തിരക്കും ഫുള്ള് ആൾക്കൂട്ടാണ്, ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. എപ്പോ 6 മണിക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നിറച്ച ആൾക്കാരായ കാരണം നല്ല അഡ്ജസ്റ്റ് ചെയ്യുക. സാധാരണ ഗുരുവായൂർ നല്ല പടങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു വൈബ് ഒന്നും കിട്ടുന്നില്ല. ഫോട്ടോഗ്രാഫർമാര് ചേട്ടന്മാരും വിഷമത്തിലാണ്. അതുപോലെ തന്നെ 20 ആളുകളെയാണ് ഒരു വിവാഹ സംഘത്തിനൊപ്പം ഇവിടേക്ക് പ്രവേശിപ്പിക്കുക. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏകദേശം 5 മണ്ഡപങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ 3 സ്ഥിരമായുള്ളതും മറ്റ് 2 താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ളതുമാണ്. ഈ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു തിരക്കെല്ലാം തന്നെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ ക്ഷേത്ര നടയുടെ അടുത്ത് ഇവിടെ ഈ ബെഞ്ചൊക്കെ കെട്ടി തിരിച്ചിരിക്കുകയാണ്. അതായത് ഇതിനകത്തേക്ക് അധികം ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിനാണ്. അതായത് ബന്ധുക്കളെ കൃത്യമായി 20 മാത്രം പ്രവേശിപ്പിക്കുക എന്നതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ കൃത്യമായി സെക്യൂരിറ്റി ജീവനക്കാർ നിന്ന് ആ ഒരു റസീത് ഉള്ളവരെ മാത്രം, അതിൽ 20 മാത്രം കടത്തിവിടുക എന്നുള്ളതാണ്. അല്ലാത്തവരെല്ലാം തന്നെ പുറത്താണ് നിർത്തുക. അതായത് ഈ ഭാഗത്ത് നിന്ന് വിവാഹം ഇവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനും അപ്പുറവും ഒരുപാട് സ്ഥലങ്ങൾ തടയുന്നുണ്ട്. നിങ്ങളുടെ ചേച്ചി, നിങ്ങളുടെ ബന്ധുക്കളൊക്കെയാണോ കല്യാണം? അപ്പം ഈ ഭാഗത്തൂടെ ദർശനത്തിനുള്ള വരി ഇന്ന് ഈ ആളുകളെ ഈ ഭാഗത്തൂടെ കടത്തുകയില്ല. അതിനുള്ള വരി അപ്പുറത്താണ്. ഇപ്പോൾ കിഴക്കേ നടയിൽ എന്തായാലും വലിയ ഒരു തിരക്ക് തന്നെയാണ്. ഈ ഓരോ മണ്ഡപങ്ങളിലും നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. ആ സമയത്തിനകം തന്നെ വിവാഹങ്ങൾ നടത്തി ഉടൻ തന്നെ ആ ഒരു വധൂവരന്മാർ പുറത്തേക്ക് പോകണം. നടക്കിൽ ചെന്ന് നിന്ന് തൊഴുതതിന് ശേഷം ചെറിയൊരു ഫോട്ടോ സെഷന് ഒരു അല്പസമയം അവിടെ അനുവദിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ പോലീസ് കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായി ഉണ്ട്. ദേവസ്വം ജീവനക്കാരും എല്ലാവരും തന്നെയുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും കിഴക്കേ നടയിൽ ഈ ഭാഗത്തു നിന്നാണ് ആളുകളെ തിരിച്ചുവിടുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറയുന്നത് ഈ മണ്ഡപങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ കൃത്യമായി ആളുകളെ തടഞ്ഞ്
ഈ ക്ഷേത്ര ദർശനത്തിനായുള്ളവരെ മാറ്റി തൊട്ടടുത്തുകൂടെ ആ ക്യൂ കോംപ്ലക്സിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റാരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ്. എന്താ ചേട്ടാ തിരക്ക് എങ്ങനെയുണ്ട്? തിരക്ക് നല്ല രീതിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ കൺട്രോളിലാണ്, എല്ലാ രീതിയിലും നല്ല കൺട്രോളിലാണ് നടക്കുന്നത്. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിന്റെ ചരിത്രത്തിലെ 270 ഇന്നല്ലോ കല്യാണം നടന്നിട്ടുണ്ട്. നേരത്തെ ഒരു വട്ടം 273-74 കല്യാണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നടക്കുന്നു. ഓക്കെ, ആളുകളെ ഈ കൂടെ വന്ന ആളുകളെ ഇവിടെ നമ്മൾ തടയണം. ഇവിടെ നിൽക്കുന്നവർ കല്യാണത്തിൻ്റെ കൂടെ 26 പേരെയാണ് വിടുന്നത്. ബാക്കിയുള്ളവരെ നമ്മൾ ഔട്ട്സൈഡ് നിർത്തുന്നു. അതാണ് ഇപ്പോഴത്തെ പിന്നെ ഓർഡർ. അമ്പലത്തിലെ ഓർഡർ അങ്ങനെയാണ്. ആ രീതി ഭയങ്കര തിരക്കായി. പിന്നെ അതുപോലെ തിരക്കായി. അതെ, ആ പറഞ്ഞപോലെ തന്നെ ഏകദേശം 248 കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിരവധി ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു തിരക്കിന് കാരണവുമാകും. എന്തായാലും ഗുരുവായൂരിൽ ദർശനത്തിനും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കല്യാണങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ചത്, ഇനി ഉച്ചയോടുകൂടിയാണ് ഈ ഒരു തിരക്ക് ഇവിടെ അവസാനിക്കുക. ഓക്കെ, ഗുരുവായൂരിൽ നിന്ന് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ലിഷോയി, ഒറ്റയടിക്ക് 248 വിവാഹങ്ങളും കൂടി സദ്യയൊക്കെ ഉണ്ടിട്ട് മടങ്ങി വരൂ. 248 വിവാഹങ്ങൾ, മുൻപ് ഇതിലും കൂടുതൽ വിവാഹങ്ങൾ ഗുരുവായൂരിൽ ഒരു ദിവസം നടന്നിട്ടുണ്ട്. 270 വിവാഹങ്ങൾ, ഇന്നിപ്പോൾ 248 ആണ്. അതും ഒരു റെക്കോർഡ് തന്നെയാണ്. ഈ വീഡിയോഗ്രാഫർമാരുടെയും ക്യാമറമാരുടെയൊക്കെ ഒരു പെടാപ്പാടിനെ കുറിച്ചാണ് ഈ ഒരു അവസരത്തിൽ ആലോചിക്കുന്നത്. ഒരു നല്ല ഫ്രെയിം കിട്ടണമെങ്കിൽ അത്രയേറെ കഷ്ടപ്പെടണം, അത്രയേറെ തിക്കും തിരക്കുമാണ്.